ഇന്ന് എന്റെ കൂടെ ഉള്ളത് വന്ദന ചേച്ചിയാണ്. കണ്ണൂരിൽ നിന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളാണ്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി എക്സ്പീരിയൻസ്? നന്നായിരുന്നു. ഞാൻ വന്ദന രാജേഷ്, തലശ്ശേരിയാണ് എന്റെ വീട്. ഞാൻ യൂട്യൂബിലൂടെ കണ്ടിട്ടാണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. ഡ്രൈവിംഗ് പഠിച്ചിട്ട് കുറെ കാലമായി, ഇതുവരെ വണ്ടി എടുത്തിട്ടോ ഓടിച്ചിട്ടോ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഓടിക്കണം. ഞാനൊരു LIC ഏജന്റ് കൂടിയാണ്. അപ്പം എനിക്ക് വണ്ടി അത്യാവശ്യമാണ്, കാർ ഓടിക്കുന്നത് തോന്നിയപ്പോഴാണ് ഇങ്ങനൊരു ഇത് കണ്ടത്. അപ്പൊ ബുക്ക് ചെയ്തു, നന്നായിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് പോകുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. സ്കൂട്ടിയിലാണ് ഇതുവരെ പോയത്. അത് ഈ വെയിലത്തും മഴയത്തും വളരെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചത്. പിന്നെ എന്റെ ജോലിക്ക് ഏറ്റവും നല്ലത് കാർ തന്നെയാണ്. പിന്നെ കാർ എടുത്തിട്ടാണ് ഞാൻ പോവാൻ തീരുമാനിച്ചിട്ടുള്ളത്. സജി സാറിന്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് റിവേഴ്സ് ഒക്കെ ആയിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ധൈര്യം വന്നിട്ടുണ്ട്. പിന്നെ അധികം ആളുകൾക്കും ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ക്ലാസ് നോർമലി 5 മണിക്കൂർ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ദിവസം കൊണ്ട് എന്താവാൻ, അല്ലെങ്കിൽ കുറെ നാളത്തെ ക്ലാസ് വേണ്ടി എന്നൊക്കെ പലയാളും ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായില്ലേ പറയേണ്ട കാര്യം? വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാ ഒരു ദിവസം കൊണ്ട്. അപ്പൊ പിന്നെ എന്റെ ഭർത്താവിന്റെയും മകന്റെയും കൂടെ ഒക്കെ പോകുമ്പോ ഭയങ്കര ദേഷ്യമാണ്. സാറിന്റെ കൂടെ പോകുമ്പോ നല്ല കൂളായിട്ട് പോയോണ്ട് എനിക്ക് റോഡൊന്നും ഒരു പേടിയെ തോന്നിയിട്ടില്ല. നല്ലൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പോ നമുക്ക് എടുത്തു പോവാന്ന് മനസ്സിലായില്ല, എടുത്തു ഒറ്റയ്ക്ക് പോവാന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. കോൺഫിഡൻസ് ആയിട്ടുണ്ട് അല്ല. അത് ഞാനിപ്പം ഇപ്പൊ വീഡിയോയിൽ ചോദിച്ചെങ്കിലും എനിക്ക് ഓടിക്കുന്ന കാണുമ്പോ മനസ്സിലാവും അതുകൊണ്ട് പറ്റുമോ ഇല്ലേ. നമ്മൾ എല്ലാ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്തൊക്കെ ഡ്രൈവ് ചെയ്തു. അപ്പം കുറഞ്ഞ സമയം മതി ഇത് പഠിക്കാൻ. പക്ഷെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. അല്ലാണ്ട് 5 ദിവസം വേണോ 10 ദിവസം വേണോ എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് എന്ത് ഇങ്ങനെ ആവുമോ എന്നൊക്കെ പലരും ഈ ഒരു സംശയം ചോദിക്കാറുണ്ട്. അപ്പം ഞാനത് ക്ലാസ് കഴിഞ്ഞവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ചേച്ചിക്കൊക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെയാണ്. എനിക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. പേടിയായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇങ്ങനെ കൂളായിട്ട് പറഞ്ഞിരുന്ന ഒരാളുള്ളപ്പം ആ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം തിരക്കിലെടുത്തൊക്കെ ഡ്രൈവ് ചെയ്തില്ലേ? തിരക്കിലെടുത്ത് ഡ്രൈവ് ചെയ്തു. പിന്നെ ഹാഫ് ക്ലച്ചിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അത് നമ്മൾ നോക്കി. അപ്പം ഇതേപോലെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ആ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഡ്രൈവിംഗ് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല. അത് നിങ്ങൾക്ക് ക്ലാസ് കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസ് കഴിഞ്ഞു വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വഴങ്ങി വരുള്ളൂ കൈക്ക്, കറക്റ്റായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിയുള്ളൂ കാറിന്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചേച്ചീനെ പരിചയമുള്ള ഒരുപാട് ആളുകൾ കണ്ണൂരിലുള്ളവരുണ്ടാവും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന ഒരാളാണ്. ഓക്കെ, അപ്പം ചേച്ചീനെ പരിചയമുള്ള ആളുകളൊക്കെ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യും, ചേച്ചീനെ അറിയുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ എന്തായാലും ഇതേപോലെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ എല്ലാവരെയും നിർബന്ധിച്ച് ഫീഡ്ബാക്ക് ഒന്നും ചെയ്യിപ്പിക്കാറില്ല. ഓക്കെ, വില്ലിംഗ് ആയവരെ കൊണ്ട് മാത്രമാണ് ചെയ്യിപ്പിക്കാറുള്ളത്. ചേച്ചി ഹാപ്പി അല്ലേ? ഓ, ഞാൻ പൂർണ്ണമായി ഹാപ്പിയാണ്. എന്റെ മോൻ വരുമ്പോ ചോദിച്ചു, അമ്മ എന്തിനാ അമ്മ പോകുന്നത്, ഞാൻ റെഡിയാക്കി തരൂലേ. അവൻ വരുമ്പോഴൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് ഇങ്ങനെ പോയിട്ട് തന്നെ ചെയ്യണമെന്ന്. അപ്പൊ അവനോട് ഞാൻ ചോദിച്ചു, നമ്മള് ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോ ഞാൻ അവനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അപ്പോ നീ പറഞ്ഞു. അപ്പൊ അവൻ എനിക്കൊരു ലൈക്ക് വന്നു. ആദ്യം അവനൊരു സംശയമായിരുന്നു, എന്തിനാ നമ്മള് പോകുന്നത്. അപ്പൊ അത് ഞാൻ അവനോട് ഇത്ര ദിവസം പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇന്നലെയാണ് ഞാൻ പറഞ്ഞത് അവനോട്, ഇങ്ങനൊരു ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകനോട് ഇന്നലെ അവൻ ചെയ്തുതരാന്ന് പറയും. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ധൈര്യം, മക്കളും ഭർത്താവൊക്കെ ആവുമ്പം വലിയൊരു ധൈര്യം കിട്ടൂല. അപ്പൊ സാറിന്റെ കൂടെ ആയപ്പോ എനിക്ക് നല്ലൊരു ധൈര്യം. ആളെ കൂടി ആൾക്കും കൂടെ മനസ്സിലായി. അതെ, അവനും കൂടെ മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും പിന്നെ നിങ്ങൾക്കും ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാം, താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. പിന്നെ ഞാൻ എന്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ള ആളുകൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ സാർ.